Hi friends, welcome to Tasty Talkies. ഇന്ന് ഞാനിവിടെ ഒരു ചോക്ലേറ്റ് റഫൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാമിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലോട്ട് ഈ കപ്പ് ഫുള്ളായിട്ട് മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടു, ഞാനിവിടെ ഈ കപ്പ് ഫുള്ളായിട്ട് മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ഒരു അരപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന പൗഡർ എല്ലാതും കൂടിയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു രണ്ട് പ്രാവശ്യം കൂടെ അരിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ വിനേഗറും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഈ മുട്ട ഒരു ക്രീം രൂപത്തിലാവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനിടയിൽ തന്നെ നമുക്ക് ഈ മുട്ടയിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ പഞ്ചസാര നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മൈദയുടെ അതേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു കപ്പ് പഞ്ചസാരയിൽ നിന്ന് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റിയതിന് ശേഷം ഈ മുട്ടയിലോട്ട് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട ഇവിടെ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു സ്പാച്ചുള ഉപയോഗിച്ച് നമുക്ക് മെല്ലനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ഹാർട്ട് ഷേപ്പ് ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലോട്ട് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇതുപോലെ മെല്ലനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ചൂട് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 35 to 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഇത് മൂന്നും കൂടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ബൗൾ ഇറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ചോക്ലേറ്റ് ഗണേഷ് ഇവിടെ കട്ടകളൊന്നും കൂടാതെ നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗൾ ഞാനൊന്ന് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വിപ്പിംഗ് ക്രീമിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ക്രീമിനെ ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രീം പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടു വിപ്പിംഗ് ക്രീം ഇവിടെ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിൽ നിന്നും പകുതി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കേക്ക് ബേസ് എടുത്തതിന് ശേഷം അതിലേക്കൊരൽപ്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിനെ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലത്തെ പോർഷൻ താഴത്തേക്കാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കേക്കിനെ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലോട്ട് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് അടുത്ത ലെയർ കേക്കും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലിലും ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിനെ ഒന്ന് ക്രംബ് കോട്ട് ചെയ്തതിന് ശേഷം ഇതൊരു 20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ കേക്കിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.